അപ്രതീക്ഷിത കോലാഹലങ്ങൾക്കിടയിലും പാലക്കാട് കളം നിറയുകയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ ആവേശോജ്വല സ്വീകരണത്തിന് പിന്നാലെ രാഹുൽ പ്രചാരണ രംഗത്ത് സജീവമായി. വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്നും മതേതര മനസ്സുള്ളവരുടെ പിന്തുണ മാത്രം മതിയെന്നും രാഹുൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജനങ്ങളുമായാണ് കോൺഗ്രസിന്റെ ഡീലെന്നും തരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആശങ്കയില്ലെന്നും ഷാഫി പറമ്പിലും പ്രതികരിച്ചു. ഞാൻ യു ഡി എഫിൻ്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യന്മാരുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രതിനിധിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഉറപ്പിച്ചു പറയാം, എനിക്ക് ഒരൊറ്റ വർഗീയവാദിയുടെ പോലും വോട്ട് വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. എനിക്ക് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യന്മാരുടെ മാത്രമാണ് വോട്ട് ആവശ്യമായിട്ടുള്ളത്. ഞാൻ വർഗീയതയെ ജനറലൈസ് ചെയ്തിട്ടാണ് കാണുന്നത്. പാലക്കാടിൻ്റെ മകനായി തന്നെ ഇവിടെ ഉണ്ടാകും ഈ നാട് അനുവദിച്ചാൽ. ഇവിടെ ഒരു സംഘം, മൂവർ സംഘം അല്ല, ഒരു വലിയ സംഘം ആളുകൾ ഇന്നലെ പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ, പാലക്കാട്ടെ ജനങ്ങൾ റോഡിൻ്റെ ഇരുവശവും നിന്ന് ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച എങ്ങനെയാണ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ തീരുമാനം, കൂട്ടമായി ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പാലക്കാട്ടെ പാർട്ടി മുന്നണിയും സന്തോഷത്തിലാണ്. അതിനേക്കാൾ അപ്പുറം പറയുന്ന ഒന്നും ഞങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. സ്ഥാനാർത്ഥി ആയതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. ജനങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതാണ് തലവേദന, അതല്ലാണ്ട് ബാക്കി ഘടകം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന ഒന്നുമില്ല. വിവരങ്ങളുമായി ആർ റുഷിപ്പാൽ പാലക്കാട് നിന്ന് ചേരുന്നു. റുഷിപ്പാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവാദങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, വേഗത്തിൽ വോട്ട് പരമാവധി ഇടത്ത് പോയി തേടുക എന്ന് തന്നെയാണോ ഇപ്പോൾ സ്ട്രാറ്റജി? ഷാഫി പറമ്പിലെ സാന്നിധ്യവും രാഹുലിനൊപ്പം ഉണ്ട് അല്ലേ? ബിനിൽ, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയതിന് തൊട്ടുപിന്നാലെ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രധാന വ്യക്തികൾ, മുൻ ഡി സി സി അധ്യക്ഷന്മാരുൾപ്പെടെ നേരിട്ട് കാണുകയായിരുന്നു. നാളെ രാവിലെ ഏതാണ്ട് 5 മണിക്ക് രാഹുലിൻ്റെ പ്രചാരണം തുടങ്ങുന്നു. 5 മണിക്ക് ഈ മാർക്കറ്റിൽ, വലിയങ്ങാടിയിലെത്തി അവിടെയുള്ള പച്ചക്കറി തൊഴിലാളികളുമായി സംബന്ധിച്ചാണ് രാഹുൽ നാളെ പ്രചാരണം തുടങ്ങുന്നത്. ഒരു ഭാഗത്ത് യു ഡി എഫിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ ഇന്ന് യോഗം ചേർന്നു. നാളെ അവരൊക്കെ ഗൃഹസന്ദർശനം നടത്തുകയാണ്. മണ്ഡലത്തിലെ മുഴുവൻ ബൂത്ത് കമ്മിറ്റി നേതാക്കൾ മുഴുവൻ വീട് കയറി രാഹുലിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നു. വലിയ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് വടകര എം പി ആയ ഷാഫി പറമ്പിൽ, മുൻ എം എൽ എ ആയ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പ്രവർത്തകർ ഈ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തിങ്കളാഴ്ച കെ സി വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മുഴുവൻ യു ഡി എഫിൻ്റെ നേതാക്കളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. ആവേശം ഒട്ടും ജോരാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. ഏതായാലും ഒരു തരത്തിലും അടിപതറില്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത്. ആ തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നതും. ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടു, സമാനമായി നാളെയും കാണും. ഇനി അങ്ങോട്ട് ഒരു ദിവസം പോലും മുന്നില്ല എന്ന തരത്തിൽ, കാരണം സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ച് ഒരു മുഴം മുന്നേ ഇറങ്ങുമ്പോൾ പി സരിൻ ഉയർത്തിവിട്ട കുറേ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിലൊന്നും മറുപടി പറയാതെ കെ പി സി നേതൃത്വമാണ് നിർദ്ദേശം നൽകിയത്. തൽക്കാലം വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, പ്രത്യേകിച്ച് സരിൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ നേരിട്ട് വോട്ടഭ്യർത്ഥനയിലേക്ക് കടന്നിരിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ. ഒപ്പം സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി കൂടി പ്രഖ്യാപിക്കപ്പെട്ടതോടെ അവരും നാളെ മുതൽ പ്രചാരണ രംഗത്ത് സജീവമാകും.